ബൈബിളിലൂടെ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ നിയമത്തില് മർക്കോസിന് സുവിശേഷം നാം പഠിച്ചുകൊണ്ടിരിക്കുക. 76-ാം ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളില് ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സൂചന നൽകിക്കൊണ്ടുള്ള 3 പ്രവചനങ്ങളുണ്ട്. മത്തായും ലൂക്കായും മർക്കോസിന്റെ സുവിശേഷം അടിസ്ഥാനമാക്കിയാണ് തങ്ങളുടെ സുവിശേഷങ്ങളിൽ ഈ 3 പ്രവചനങ്ങൾ ചേർത്തിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ഉം 2 പ്രവചനങ്ങൾ പീഡാനുഭവ പ്രവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നേരത്തെ 8:31 നമ്മൾ കണ്ടു, 9:31 രണ്ടാമത്തെ പ്രവചനം കണ്ടു, 3-ാമത്തെ പ്രവചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാനായിട്ട് ആരംഭിച്ചത്. 10:32-34 വാക്യങ്ങളിൽ ഈ 3 പ്രവചനങ്ങളിൽ ഏറ്റവും വിശദമായിട്ടുള്ള പ്രവചനമാണിത്. ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം. എന്നാൽ ചിലപ്പോഴ് വായനക്കാർക്ക് തോന്നാം ഈശോ മരിച്ചിട്ട് വർഷങ്ങള് ദശകങ്ങൾ കഴിഞ്ഞ ശേഷമല്ലേ സുവിശേഷം എഴുതപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം സംഭവം നടന്നതിന് ശേഷം എങ്ങനെ പ്രവചനമായി വരും? സംഭവം നടന്നതിന് ശേഷം അതിന്റെ പശ്ചാത്തലത്തിൽ അത് കണ്ടിട്ട് ചേർത്ത പ്രവചനങ്ങളല്ല ഇത് എന്ന് സൂക്ഷ്മ പഠനത്തിൽ നമുക്ക് മനസ്സിലാകും. ഈശോ മരിച്ചത് കുരിശിലാണ് എന്ന് ചരിത്ര സംഭവമാണെന്ന് എഴുതിയ സുവിശേഷന്മാർക്കറിയാം, ആ വായനക്കാർക്കറിയാമായിരുന്നു. എങ്കിലും ഈ 3 പ്രവചനങ്ങൾ ഒരിടത്തും ഞാൻ മരിക്കാൻ പോകുന്ന കുരിശിലാണ് എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. അത് നടന്ന സംഭവമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അത് കൂടുതൽ വിശിഷ്ടതയോടെ ഇരിക്കാൻ വേണ്ടി വേണമെങ്കിൽ സുവിശേഷകന്മാർക്ക് അങ്ങനെ ചേർക്കാമായിരുന്നു, അവരെന്നെ കുരിശിലറച്ച് കൊല്ലുമെന്ന് പറയാമായിരുന്നു. പക്ഷേ കുരിശിന്റെ യാതൊരു സൂചനയും ഈ 3 പീഡാനുഭവ പ്രവചനങ്ങളും ഇല്ല. മാത്രമല്ല, ഒരു പ്രവചനത്തിന്റെ വെറും ആവർത്തനമല്ല, സാഹിത്യപരമായ ആവർത്തനമല്ല ഇത് എന്ന് പണ്ഡിതര് വ്യാഖ്യാതാക്കള് അനുമാനിക്കുകയാണ്. 3 വ്യത്യസ്തങ്ങളാണ്. അതിലേറ്റവും വിശദമായിട്ടുള്ളതാണ് നമ്മൾ 10-ാം അധ്യായം, മർക്കോസിന് ശേഷം 10-ാം അധ്യായം 32-34 വാക്യങ്ങൾ കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞു യേശുവ തന്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ യാത്രയുടെ ലക്ഷ്യം? എവിടെയാണ് യെരുശലേം, ജെറുസലേം അല്ലെങ്കിൽ യെരുശലായം എന്നറിയപ്പെടുന്ന ആ പട്ടണം? അവിടെയാണ് യേശുവായുടെ, ഈശോയുടെ യാത്രയുടെ ലക്ഷ്യം. അവിടെയാണ് പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രക്ഷാകര കർമ്മം പൂർത്തിയാക്കേണ്ടത്. പീഡകൾ അനുഭവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യേണ്ടത്. പുതുതായി ചരിത്രത്തിൽ സംഭവിച്ച ആ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ പ്രവചനങ്ങളൊന്നും വിപുലീകരിച്ചിട്ടില്ല. നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്കറിയാം. അതനുസരിച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ കുറെ എലമെന്റ്സും കൂട്ടിച്ചേർത്ത് എല്ലാവർക്കും വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് വേണമെങ്കിൽ വിപുലീകരിക്കാമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. പാരമ്പര്യത്തിന് കിട്ടിയ രീതിയിൽ ആ പ്രവചനം ഇവിടെ അവതരിപ്പിക്കുകയാണ്. 2 പ്രാവശ്യം തന്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് യേശുവ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. തന്നെ കാത്തിരിക്കുന്നത്, യെരുശലേം എത്തിക്കഴിയുമ്പോഴേ തന്നെ കാത്തിരിക്കുന്നത് സഹനവും മരണവും ഉത്ഥാനവുമാണ് എന്ന് യേശുവ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചെറിയ വചനഭാഗത്തിന്റെ ഘടനയിലേക്ക് തിരിയുമ്പോൾ ഈ പ്രവചന പശ്ചാത്തലമാണ് 10:32 പീഡാനുഭവ പ്രവചനം. 10:33-34 വാക്യങ്ങളിൽ പ്രവചനത്തിന്റെ സാഹിത്യ ശൈലിയെപ്പറ്റി ആരും സംശയിക്കേണ്ടതില്ല. പ്രവചന സാഹിത്യ ശൈലി തന്നെ പ്രവചന രൂപേണ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്ന ആ സാഹിത്യ ശൈലി തന്നെയാണ് ഇവിടെ സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രവചനങ്ങളിൽ ആദ്യമായിട്ടാണ് യേശുവ യെരുശലേം ലക്ഷ്യം വെച്ചാണ് യാത്ര ചെയ്യുന്നത് പ്രസ്താവിക്കുന്നത്.
നാം യെരുശലേമിലേക്ക് പോവുകയാണ്. തങ്ങളുടെ യാത്രാ ലക്ഷ്യം യെരുശലേമാണ് എന്ന് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അവിടുത്തെ യാത്രയിൽ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു എന്ന് വ്യക്തമല്ല. തീർച്ചയായും തന്റെ 12 ശിഷ്യന്മാർ കൂടെയുണ്ട്, കുറെ അനുയായികളുണ്ട്, അതിൽ കുറെ സ്ത്രീകളുമുണ്ട്. എന്നാൽ എല്ലാവരും ആരൊക്കെയായിരുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. ഈശോ അവർക്കു മുമ്പേ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷകൻ ഇവിടെ പറയുന്നത്. യേശുവ അവർക്കു മുമ്പേ നടക്കുകയായിരുന്നു. ഇനി പറയുന്ന ആ വാക്യത്തിന്റെ ഭാഗവും വ്യാഖ്യാതാക്കൾക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ളതാണ്. അവർ ആശ്ചര്യപ്പെട്ടു, അനുയാത്ര ചെയ്തവർ ഭയപ്പെട്ടു. ഒന്നുകൂടി വായിക്കാൻ 32 വാക്യം. അവർ യെരുശലേമിലേക്കുള്ള വഴിയിലായിരുന്നു, യേശുവ അവർക്കു മുമ്പേ നടക്കുകയായിരുന്നു. അവിടുന്ന് ആദ്യം വഴിയിൽ മുമ്പേ നടക്കുന്നു, മറ്റുള്ളവർ അവിടുത്തെ പിന്നിൽ നടക്കുന്നു. അവർ ആശ്ചര്യപ്പെട്ടു, എന്തിനു വേണ്ടി, എന്തിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അനുയാത്ര ചെയ്തവർ ഭയപ്പെട്ടു, അതും എന്തിനു വേണ്ടി അല്ലെ എന്തിനെപ്പറ്റി ഭയപ്പെട്ടു ഒന്നും പറയുന്നില്ല. 12 പേരെയും പ്രത്യേകം വിളിച്ച് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടുന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ യാത്ര, തീർത്ഥാടന യാത്ര പോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് പല ദിവസം വൈകുന്നേരം താമസിച്ച് പല ദിവസങ്ങളിലായിട്ടാണ് നടന്ന് യെരുശലേം എത്തുക. ഗലീലയിൽ നിന്ന് നടന്ന് യെരുശലേം എത്തണം, പല ദിവസത്തെ യാത്രയുണ്ട്. ഇടയ്ക്ക് ശിഷ്യന്മാരോട് മാത്രമായി സംസാരിക്കും, അവരെ മാത്രമായി പഠിപ്പിക്കും. വലിയ ജനക്കൂട്ടം കൂടെ ഉണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കും. അങ്ങനെ ഇടകലർന്നുള്ള ആ രീതിയിലാണ്, പല തരം ആളുകളെ പഠിപ്പിക്കുന്ന ആ രീതിയിലാണ് യേശുവ മുന്നോട്ട് പോവുക. ഈശോ അവർക്ക് മുമ്പേ നടക്കുകയായിരുന്ന പ്രസ്താവനയ്ക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ കരുതുന്നു. മർക്കോസ് തന്റെ സുവിശേഷം റോമിലെ ക്രൈസ്തവർക്കായി പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ അവര് മതപീഡനം അനുഭവിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരുടെ സഹനങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഈശോയുടെ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാൻ ആരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഉദ്ദേശം കൂടിയായിരിക്കാം ഈശോ ആർക്കുമ്പേ നടന്നു എന്ന പ്രസ്താവന സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ അവർക്കുമ്പേ നടന്നു. സഹനങ്ങൾ അഭിമുഖീകരിക്കുന്ന ക്രൈസ്തവരുടെ ഒപ്പം അവരുടെ മുമ്പിൽ യേശു എപ്പോഴും ഉണ്ടായിരിക്കും. അവരെ തനിയെ വിട്ടുകളഞ്ഞിട്ട് യേശു അപ്രത്യക്ഷമാവുകയില്ല. യേശു മുമ്പിൽ പോകുന്നു എന്ന പ്രസ്താവന 2 തവണ വേറെയും ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 14:26, 16:7. സഹനത്തിലേക്കുള്ള വഴിയിലായിരുന്നു ഈശോ. യെരുശലേമിലേക്കുള്ള വഴി സഹനത്തിലേക്കുള്ള വഴിയിലായിരുന്നു. സഹനത്തിനെയും കുരിശിന്റെയും വഴിയിലൂടെ ക്രൈസ്തവർ നടക്കാൻ ഇടയാകുമ്പോൾ ഈശോ അവർക്കു മുമ്പേ നടക്കും എന്ന ഉറപ്പാണ് സുവിശേഷൻ ഇവിടെ ക്രൈസ്തവർക്ക് എല്ലാവർക്കുമായി നൽകുന്നത്. പ്രത്യേകിച്ച് തന്റെ ആ ശ്രോതാക്കള് തന്റെ സുവിശേഷം സ്വീകരിക്കാൻ പോകുന്ന, വായിക്കാൻ ശ്രമിക്കാൻ പോകുന്ന റോമിലെ ക്രൈസ്തവരോട് പറയുക, നിങ്ങള് സഹനം അനുഭവിക്കുമ്പോൾ, പീഡകൾ അനുഭവിക്കുമ്പോൾ യേശു നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ആ സഹനത്തെ വഴിയെ നടന്നു പോകുന്നുണ്ട്. അവർ ആശ്ചര്യപ്പെട്ടു, അനുയാത്ര ചെയ്തവർ ഭയപ്പെട്ടു. അതേ വാക്യത്തില് പിന്നീട് വരുന്ന ഭാഗമാണത്. ഈ പ്രസ്താവനയ്ക്ക് സർവസമ്മതമായ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടില്ല. പലരും പലതരം വ്യാഖ്യാനങ്ങൾ ഇത് നൽകിയിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് അവർ ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് ഏകവചനത്തിലായിരുന്നുവെന്നും അത് ഈശോയെക്കുറിച്ചായിരുന്നുവെന്നും, രണ്ടാമത്തേത് അവർ ഭയപ്പെട്ടു എന്നത് 12 ശിഷ്യന്മാരെ ഉദ്ദേശിച്ചായിരുന്നുവെന്നുമാണ് ഒരു വ്യാഖ്യാനം. അവർ ആശ്ചര്യപ്പെട്ടു എന്നത് അവൻ അല്ലെങ്കിൽ അവിടുന്ന് എന്നായിരുന്നു, അത് മാറ്റി അവർ എന്നാക്കിയതായിരിക്കാം എന്നും, അതായത് അത് ഈശോയെ സംബന്ധിച്ചാണെന്നും. രണ്ടാമത് ഭയപ്പെട്ടു എന്നത് 12 ശിഷ്യന്മാരെ കുറിച്ചായിരിക്കാം എന്നും ഒരു വ്യാഖ്യാനം പറയുന്നു. ഈ വ്യാഖ്യാനമനുസരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തിരുന്ന മനുഷ്യന്മാരോടും ഒരു കൂട്ടം ജനത്തോടും ഒപ്പം യാത്ര ചെയ്തിരുന്ന ഈശോ എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്?
ആശ്ചര്യപ്പെടുക, ഇവിടെ ഉദ്ദേശിക്കുക ഉത്കണ്ഠാകുലനാകുക, അവിടുന്ന് ഉത്കണ്ഠാകുലനായിരുന്നു എന്ന അർത്ഥത്തിലാണ് ആശ്ചര്യപ്പെടുക എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വ്യാഖ്യാതാക്കൾ. ആദ്യത്തെ വ്യാഖ്യാനം നൽകുന്ന പണ്ഡിതർ പറയുന്നു, അവിടുത്തെ പിന്നാലെ പോയവരാണ് ഭയപ്പെട്ടിരുന്നത്, അതനുസരിച്ച് ശിഷ്യമാരെ കൂടാതെ കൂടെ ഉണ്ടായിരുന്ന മറ്റാരും അനുയായികളാണ് ഭയപ്പെട്ടത് എന്ന് ആ തർജ്ജമയുടെ ആവശ്യം വരികയില്ല. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് ഭയപ്പെട്ടവരും ആശ്ചര്യപ്പെട്ടവരും ഈശ്വര ശിഷ്യന്മാരാണ്. അവരുടെ ആശ്ചര്യത്തിന്റെയും ഭയത്തിന്റെയും കാരണം ഈ യാത്ര എവിടെ അവസാനിക്കുമെന്ന് ആശങ്ക അവർക്കുണ്ടായിരുന്നുകൊണ്ടാണ്. യേശു ഇതിനകം രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, താൻ പുറജാതി കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവിടുത്തെ പീഡകൾക്ക് വിധേയനാക്കും, കൊല്ലും, അതിനുശേഷം അവിടെ ഉത്ഥാനം ചെയ്യും. അപ്പോഴ് ആ പ്രവചനത്തിന്റെ മുന്നികള് ഈ ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ തങ്ങളുടെ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവർ ആശ്ചര്യപ്പെട്ടിരിക്കും, അതോർത്ത് അവർ ഭയപ്പെട്ടിരിക്കുമെന്ന് എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. താമസിയാതെ യഹൂദ പുരോഹിതരും യഹൂദ നേതാക്കന്മാരും വഴി ഈശോയ്ക്ക് ലഭിക്കുന്ന, തങ്ങളുടെ ഗുരു ലഭിക്കാൻ പോകുന്ന വലിയ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ ഉൾക്കൊണ്ടാകുലരാകുന്നത്, ഭയപ്പെടുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം പറയുക. ചില പതിപ്പുകളില് അവർ ആശ്ചര്യപ്പെട്ടു എന്നതിന് ശേഷമുള്ള അനുയാത്ര ചെയ്തവർ ഭയപ്പെട്ടു എന്ന ഭാഗമില്ല. അപ്പോഴ് ആരാണ് ഭയപ്പെട്ടതെന്ന് അന്വേഷിക്കേണ്ടതില്ല. ഈ വാക്യം കൊണ്ട് ഈശോടൊപ്പം പോയിരുന്ന ശിഷ്യന്മാര് അവര് ഈശോ പറഞ്ഞതിനെ ഓർത്ത് ആശ്ചര്യപ്പെട്ടു. അവർ തന്നെ അനുയാത്ര ചെയ്തവരല്ല, അവർ ഈശോയുടെ പുറകെ പോയ ആ ശിഷ്യന്മാർ തന്നെ. യേശുവിന് ജെറുസലേമിൽ കിട്ടാനിരുന്ന വരാനിരുന്ന കാര്യങ്ങളെ ഓർത്തായിട്ടായിരിക്കാം ഭയപ്പെടുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. മുമ്പ് രണ്ടു പ്രാവശ്യം ചെയ്തതുപോലെ, 8:31 9:31 ചെയ്തതുപോലെ തന്റെ ശിഷ്യന്മാരെ മാത്രം വിളിച്ച് ഈശോ തനിക്ക് വരാനിരിക്കുന്ന സഹനത്തെപ്പറ്റി, പീഡാനുഭവത്തെപ്പറ്റി, മരണത്തെപ്പറ്റി പറയുകയാണ്. മൂന്ന് പ്രവചനങ്ങളും ഒരു പട്ടികയിലാക്കി നമുക്ക് കാണാവുന്നതാണ്. ഒന്നാം പ്രവചനം 8:31, രണ്ടാം പ്രവചനം 9:31, മൂന്നാം പ്രവചനം 10:33-34. ഈ പ്രവചനങ്ങൾ നിറവേറിയത് ഇവിടെ എന്ന് നാലാമത്തെ കോളത്തിൽ. ഒന്നാം പ്രവചനത്തിൽ പറയുന്നത് നിരസിക്കപ്പെടും, 8:31 പറയുക, യേശുവ നിരസിക്കപ്പെടും, അവിടുന്ന് വധിക്കപ്പെടും, മൂന്ന് ദിവസങ്ങൾ ശേഷം ഉയർക്കും. മൂന്ന് കാര്യങ്ങൾ, ഏറ്റവും ചെറുത ഒന്ന്, നിരസിക്കപ്പെടും, അവിടുന്ന് വധിക്കപ്പെടും, മൂന്ന് ദിവസങ്ങൾ ശേഷം അവിടുന്ന് ഉയർക്കും. രണ്ടാം പ്രവചനത്തില് അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടും, അവർ അവിടുത്തെ വധിക്കും, മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് ഉയർക്കും. മൂന്നാം പ്രവചനമാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വിശദമായിട്ടുള്ളത്. 10:33-34, മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതരുടെയും സഫറിമുകളുടെയും, സഫറിം എന്ന് വെച്ചാൽ വേദപണ്ഡിതരുടെയും കൈകളിലേക്ക് ഒറ്റിക്കൊടുക്കപ്പെടും. പ്രശ്നങ്ങൾ വിശദമാണ്. ആദ്യത്തെ രണ്ടെണ്ണം നിരസിക്കപ്പെടും, ഒറ്റിക്കൊടുക്കപ്പെടും. ഇവിടെ കൃത്യമായി പറയുകയാണ്, മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതരുടെയും വേദപണ്ഡിതരുടെയും, അതിന്റെ ഹിബ്രു വാക്കാണ് സഫറീം, സഫറീമുകളുടെയും കൈകളിലേക്ക് ഒറ്റിക്കൊടുക്കപ്പെടും. ഇത് നിറവേറിയത്, ഈ മൂന്ന് പ്രവചനത്തിനുള്ള ആ കാര്യം നിറവേറിയത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 14:53, അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ടു, കൈകൾ ഏൽപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, മൂന്നാം പ്രവചനത്തിൽ രണ്ടാമത്തെ കാര്യം, അവർ അവിടുത്തെ മരണത്തിന് വിധിക്കും, നിറവേറിയത് 14:64. ഇത് ഒന്നും രണ്ട് പ്രവചനങ്ങളിലില്ല. പുറജാതികൾ കേൾപ്പിച്ചു കൊടുക്കും, അത് മൂന്നാം പ്രവചനത്തിലെ ഒരു വിശദാംശമാണ്, മറ്റ് രണ്ട് പ്രവചനങ്ങളില്ല. അത് നിറവേറിയത് 15:1-10 വാക്യങ്ങളില്. അവർ അവിടുത്തെ നിന്ദിക്കുകയും തുപ്പുകയും ചമ്മട്ടികൊണ്ട് അടിക്കുകയും ചെയ്യും. 14:65, 15:15-20 ഈ പ്രവചനം പൂർത്തിയായതായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ അവിടുത്തെ കൊല്ലും, അത് മറ്റ് രണ്ട് പ്രവചനങ്ങളിലുമുണ്ട്. അത് പ്രാവർത്തികമായത്
പതിനഞ്ച് ഇരുപത് മുപ്പത്തൊമ്പത് മുതൽ പിന്നെ 44 വാക്യം. മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ രണ്ട് പ്രവചനങ്ങളിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് ഉയർക്കുമെന്നാണ്. മൂന്നാമത്തെ പ്രവചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും. അത് പൂർത്തിയാക്കപ്പെട്ടത് 16:1-8 എന്ന് നമുക്കറിയാം. ഈ മൂന്ന് പ്രവചനങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചരിത്ര സംഭവങ്ങൾക്ക് അനുരൂപപ്പെടുത്തുവാൻ സുവിശേഷം ശ്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ മൂന്ന് പ്രവചനങ്ങളിൽ നമ്മൾ കണ്ടു അവിടുത്തെ കുരിശിൽ തറച്ച് കൊല്ലുമെന്ന് ഒരിടത്തും പ്രവചിച്ചിട്ടില്ല. തീർച്ചയായും സുവിശേഷകന് ചരിത്രം സംഭവിച്ച ആ സംഭവവുമായി അനുരൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു. അവർ ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലും എന്നും കൂടി വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. അത് ചേർക്കാത്തതുകൊണ്ട് ഇത് സംഭവത്തിന് ശേഷം നടത്തിയ ഒരു കൂട്ടിച്ചേർക്കലല്ല എന്ന് യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് വന്ന പ്രവചനങ്ങൾ തന്നെയാണ് എന്ന് വ്യാഖ്യാതാക്കളും പണ്ഡിതരും അനുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രവചനങ്ങളുടെയും ആധികാരികതയെ മിക്ക ആളുകളും മിക്ക പണ്ഡിതരും വ്യാഖ്യാതാക്കളും അംഗീകരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ അവർ മടി കാണിക്കുന്നില്ല. ഈശോയുടെ സ്വന്തം ജനങ്ങൾ തന്നെയായിരിക്കും അവിടുത്തെ ഒറ്റിക്കൊടുക്കുക എന്നും യഹൂദർ പ്രധാന പുരോഹിതനും വേദവേണ്ടതരും അവിടുത്തെ തടവിലാക്കുമെന്നും വിചാരണ നടത്താനും അവിടുത്തേക്ക് മരണശിക്ഷ നൽകാനും നേതൃത്വം നൽകുന്നത് അവരായിരിക്കുമെന്നുമെല്ലാം ഈ മൂന്നാമത്തെ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രവചനങ്ങളിൽ ഒറ്റിക്കൊടുക്കപ്പെടും നിരസിക്കപ്പെടും മാത്രമേ ഉള്ളൂ. എങ്കിലും മൂന്നാമത്തെ പ്രവചനത്തിൽ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുക? സ്വന്തം ജനങ്ങൾ തന്നെ. അവിടെയും യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നോ തന്റെ ശിഷ്യന്മാരെ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്നോ പറഞ്ഞിട്ടില്ല. സ്വന്തം ജനങ്ങൾ തന്നെ യേശുവായി ഒറ്റിക്കൊടുക്കും. പ്രധാന പുരോഹിതരും വേദപണ്ഡിതരും അവിടുത്തെ പീഡാനുഭവത്തിന് വഴിയൊരുക്കും. മരണവിധി അവിടത്തേക്ക് നൽകാനായി നേതൃത്വം നൽകും എന്നെല്ലാം ഇവിടെ പറയുകയാണ്. അതിനുശേഷം അവരെ പുറജാതികൾക്ക് പീഡാനുഭവത്തിന് ശേഷം അവർ പുറജാതികൾക്ക് കൈമാറും. ഫലസ്തീനുണ്ടായ പുറജാതികൾ റോമക്കാരാണ്, പട്ടാളക്കാർ, ഭരണാധികാരികളോട് സഹകരിച്ചിരുന്നവര്. പിന്നീട് ഈശോയെ വിവിധ പീഠങ്ങൾക്ക് വിധേയരാക്കുകയെന്നും ഈ പ്രവചനം കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാ പ്രവചനങ്ങളിലും നമ്മൾ കണ്ട മൂന്ന് പ്രവചനങ്ങളിലും യേശുവായുടെ ഉത്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഒന്ന് രണ്ട് പ്രവചനങ്ങൾ പറയുക. എന്നാൽ ഈശോ ഉയർത്തത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമല്ല, മറിച്ച് മൂന്നാം ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില പതിപ്പുകളിൽ മൂന്നാം ദിവസം എന്നാണ് ചേർത്തിട്ടുള്ളത്. ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനമൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല, ഒരു കാര്യമല്ല എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താൻ സുവിശേഷന് ആഗ്രഹമുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ, പഴയ ഉടമ്പടിയിലെ, യേശയ്യാവിന്റെ പുസ്തകത്തിലെ സഹനദാസന്റെ ഗീതങ്ങൾ, അത് യേശുവായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രവചനങ്ങളായിരുന്നു എന്ന് ആദിമ ക്രൈസ്തവർ മനസ്സിലാക്കിയിരുന്നു. സഹനദാസന്റെ നാല് ഗീതങ്ങൾ യേശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. 42 യേശയ്യാവിന്റെ പുസ്തകം 42:1-4, 49:1-6, 50:4-9, 52:53 മുതൽ 53:12 വരെ, ഇങ്ങനെ നാല് ഗീതങ്ങൾ, സെവൻ സോങ്സ് എന്നറിയപ്പെടുന്ന സഹനദാസന്റെ ഗീതങ്ങൾ എന്നറിയപ്പെടുന്ന നാല് ഗീതങ്ങൾ യേശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. അത് എപ്പോഴെങ്കിലും വായനക്കാര്, ശ്രോതാക്കൾ എപ്പോഴെങ്കിലും നാല് വചനഭാഗങ്ങൾ ഒരുമിച്ച് വായിക്കുക. യേശയ്യാവിന്റെ പുസ്തകം 42:1-4 വാക്യങ്ങൾ, അതിന് തുടർച്ചയായിട്ട് 49:1-6 വാക്യങ്ങൾ, അതിന് തുടർച്ചയായി 50:4-9 വാക്യങ്ങൾ, അതിന് തുടർച്ചയായിട്ട് 52:13 മുതൽ
53 അധ്യായം 12 വാക്യം വരെ വായിക്കുക. 4 ആ പ്രവചനങ്ങൾ അത് ഒരുമിച്ച് വായിക്കുമ്പോഴേ ഇപ്പോഴാ പുസ്തകത്തിൽ നാലിടത്തായി കിടക്കുക. അത് ഒറിജിനലായിട്ട് ഒരുമിച്ച് കിടന്നിരുന്നതാകാം ഇടയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ കണക്കാക്കുക. 4 സ്ഥലത്തായി കിടക്കുന്ന ആ സകരദാസന്റെ ഗീതങ്ങൾ യഥാർത്ഥത്തിൽ യേശുവായുടെ ഈശോയുടെ മരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രവചനമായിരുന്നുവെന്ന് ആദ്യമേ ക്രൈസ്തവ മനസ്സിലാക്കി. ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോഴും 100 മുമ്പ് ഈശോ ജനിക്കുന്നതിന് 100 മുമ്പ് എങ്ങനെ ഈ പ്രവാചക പുസ്തകത്തിൽ കടന്നുവെന്ന് നമ്മൾ ആശ്ചര്യപ്പെടും. 3 പ്രവചനങ്ങളുണ്ട് ഈ സുവിശേഷങ്ങളിൽ, സമാന്തര സുവിശേഷങ്ങളിൽ. അതിനുമുമ്പ് തന്നെ 100 മുമ്പ് എഴുതപ്പെട്ട യെശയ്യാവിന്റെ പുസ്തകത്തിൽ 4 ഗീതങ്ങൾ, അതെല്ലാം യേശുവായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രവചനങ്ങളായിരുന്നു എന്ന് ക്രൈസ്തവർ, ആദിമസഭയിൽ ക്രൈസ്തവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പലയിടത്തും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പറയാതെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈശോ രക്ഷാകര മരണത്തെ പറ്റിയുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. ഒന്നും ആകസ്മികമായി സംഭവിച്ചതല്ല, യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പിതാവിന്റെ രക്ഷാകര പദ്ധതി, മനുഷ്യകുലത്തിന് തയ്യാറാക്കിയ രക്ഷാകര പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പിതാവ് അയച്ചതാണ് യേശുവായെ, ഈശോയെ ഈ ലോകത്തിലേക്ക്. ആ യേശുവായെ അയച്ചപ്പോൾ തന്നെ ഈ സഹന പദ്ധതിയുണ്ട്, ഈ രക്ഷാകര പദ്ധതിയുണ്ട്. അത് പ്രവാചകന്മാർ വഴി വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുമായിരുന്നു, പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്ന് സുവിശേഷൻ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതപ്പെട്ടത് പോലെ അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ടു, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പീഡാനുഭവങ്ങൾ സഹിച്ചു, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു. എല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന പോലെയാണ്, മുൻകൂർ നിശ്ചയിച്ചിരിക്കുന്ന പോലെയാണ് സംഭവിച്ചത്. ആകസ്മികമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇവയെല്ലാം ദൈവേഷ മാത്രമാണ് നിറവേറിയത്. 3 പ്രവചനങ്ങൾ യേശുവായുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്ന 3 പ്രവചനങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3 സ്ഥലത്തായി അതുണ്ടായെന്ന് നമുക്കറിയാം. 8:31, 9:31, 10:32, 34, ഇങ്ങനെ 3 സ്ഥലത്തായി 3 പ്രാവശ്യം 3 പ്രവചനങ്ങൾ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളത് താരതമ്യം ചെയ്തു നോക്കി. 1-2 പ്രവചനങ്ങളിൽ അല്പം കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടും, നിരസിക്കപ്പെടും, വീടുകൾ അനുഭവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യും, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും, 3 ദിവസങ്ങൾക്ക് ശേഷം ഉത്ഥാനം ചെയ്യും. അതിന്റെ വിശദമായ അവതരണമാണ് 3-ാം പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. ആ പ്രവചനത്തില് ഈശോ സ്വന്തം ജനങ്ങളാൽ തന്നെ ഒറ്റിക്കൊടുക്കപ്പെടും, യെരുശലേമിലേക്ക് പോവുകയാണ്. 33-34, മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖരുടെയും വേദപണ്ഡിതരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. നേരെ റോമക്കാരുടെ കൈകളിലല്ല, പുരോഹിത പ്രമുഖരുടെയും വേദപണ്ഡിതരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അദ്ദേഹത്തെ മരണത്തിന് വിധിക്കുകയും പുറജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. സ്വന്തം ജനങ്ങൾ, അതായത് യഹൂദര്, അവരാണ് യേശുവായെ പുറജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പുറജാതികൾ നേരിട്ട് യേശുവായെ പിടിക്കുന്നതല്ല. അവർ അദ്ദേഹത്തെ നിന്ദിക്കുകയും തുപ്പുകയും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധമായ ഒരു പ്രവചനമാണ് യേശുവായുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവയെ പ്രവചിച്ചുകൊണ്ടുള്ള യേശുവായുടെ വാക്കുകളാണ് 3-ാം പ്രാവശ്യം അവരെ ഓർമ്മിപ്പിച്ച
വാക്കുകളാണ് നമ്മൾ 10:32-34 വാക്യങ്ങൾ കണ്ടത്. നാം നേരത്തെ കണ്ടതുപോലെ പഴയ നിയമത്തിലും ഇതിനെപ്പറ്റിയുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. സഹനദാസന്റെ ഗീതങ്ങളിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. യശുവായുടെ പീഡാസഹനവും മരണവും ഉത്ഥാനം വഴിയാണ് മനുഷ്യകുലം രക്ഷ പ്രാപിച്ചത്, നമുക്കെല്ലാം രക്ഷ കൈവന്നത്. ആ രക്ഷകനെ നമുക്ക് വാഴ്ത്താം, സ്തുതിക്കാം, കൃതജ്ഞതർപ്പിക്കാം. ആ രക്ഷകന്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.